ഹലോ ദ ഹംഗ്രി ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ് ഷാഹി തുക്ട. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ലക്നവി ഫുഡിൻ്റെ എന്താ പറയുക ഒരു മെയിൻ ഒരു ഡെസേർട്ടാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി പാലൊക്കെ ഉള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ഈ കണക്കനുസരിച്ച് ഒരു അഞ്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു പാൻ ചൂടാക്കി നെയ്യിൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ശരിക്കും ഈ ഷാഹി തുക്ടയുടെ ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നെയ്യ് ഞാൻ കുറച്ച് എന്താ പറയുക ഷാലോ ഫ്രൈ ചെയ്യാനുള്ള കാരണം ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നാലും അത്യാവശ്യം നെയ്യ് ഈ ബ്രെഡ് കുടിച്ച് കൂട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡൊക്കെ നന്നായി മുരിപ്പിച്ചെടുക്കണം കേട്ടോ. മുരിപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൻ്റെ സിറപ്പാണ് ഉണ്ടാക്കുന്നത്, പാലിൻ്റെ ചാഷ്നി എന്ന് പറയും. അപ്പോൾ ഞാനൊരു 4 കപ്പ് പാലുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ്ചർ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1/2 കപ്പ് ഈ ചാഷ്നി എന്ന് പറയുന്നത് മാറ്റി വെക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള ചാഷ്നി നമ്മൾ റബ്ബിടി അല്ലെങ്കിൽ ഒന്നുകൂടി തിക്കാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറുക്കിയെടുക്കുന്ന ടൈം കുറച്ച് കൂടുന്നുള്ളൂ. പാലല്ലേ, പാല് കുറുക്കിയെടുക്കുക ചെയ്യണത്. അതുപോലെ നുള്ള് ഫ്ലേവറിനും കളറിന് വേണ്ടി നുള്ള് കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിതാ നുള്ള് ഏലക്കായ പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അപ്പം പാലും ഏലക്കായയുടെ ഒരു ഫ്ലേവർ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ റബ്ഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും മിക്സ്ചർ, ഇപ്പോൾ പാൽപ്പൊടി അല്ലെങ്കിൽ ക്രീം, ഫ്രഷ് ക്രീം, മിൽക്ക് മീഡ് ഏതെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള സംഭവമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി അവിടെ വെച്ചിട്ടുള്ള ഈ ബ്രെഡിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് ആ മുക്കി കുതിർന്നിട്ടുള്ള, അധികം കുതിർന്ന് പ്ലിങ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടി ഇതായാൽ മതി, പാല് തട്ടി ഒന്ന് ഇതായാൽ മതി, ആ ബ്രെഡൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ റബ്ഡി അവിടെ അടിപൊളിയായിട്ട് ഇതാ കുറുകി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതാ നേരെ നമ്മുടെ ഈ ബ്രെഡിലേക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു റബ്ഡിയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് ഓൾറെഡി കുറച്ച് കുതിർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടെ ചൂടുന്ന ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് നല്ല ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ബ്രെഡ് അങ്ങനെ ഉണ്ട് ഇടല്ലോ. 5 മിനിറ്റ് ഒന്ന് ആറിയതിന് ശേഷം ഈ റബ്ഡി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല റിച്ച് ഫുഡാണ്, ലക്നവി ഫുഡ് കുസീനിൽ പെട്ട ഒരു അടിപൊളി ഡെസേർട്ടാണ്. അവിടുത്തെ രാജാക്കന്മാർ പോലെ നവാബ്സൊക്കെ പണ്ട് കഴിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പാലുണ്ടായാൽ മതി, പാല് വെച്ചിട്ടന്നെ നമുക്കിത് ചെയ്യാം. പാല് മാത്രം ഉണ്ടെങ്കിൽ പാല് വെച്ചിട്ടന്നെ നമുക്ക് ചെയ്യാം. കുറുക്കിയെടുക്കുന്ന ടൈമിൽ ചേഞ്ച് വരുമെന്നുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി ഒരു എൻഹാൻസ് ആവും, അത്രേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അനാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ഷാഹി തുക്ട റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ലും ഇതിന്റെ ഒരു ആ ബ്രെഡിന്റെ ക്രഞ്ചിനെസ് അത് മുരിപ്പിച്ചെടുക്കണം കേട്ടോ. ബ്രൗൺ കളർ നോക്കണ്ട, ഇതുപോലെ മുരിപ്പിച്ചെടുക്കന്നെ വേണം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മുക്കി പൊരിച്ചു, അപ്പോൾ ഒന്നും കൂടി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതുപോലെ ഉണ്ട് മുറിച്ചുണ്ട് ഒരു സ്പേസ് വായിലേക്ക് വെച്ച് കഴിഞ്ഞാണല്ലോ, വാവ്. അപ്പം എല്ലാവരും എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ടിങ് ബെൽ ചെയ്യുക, റിങ് ചെയ്യുക. ഇനി നല്ല റെസിപ്പീസും കൊണ്ടുവരുമ്പോഴേ ബൈ.